ഇന്നു ജെംസ് നിങ്ങളുടെ ഇന്നലേക്ക് വീണ്ടും സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാവുന്നതാണ്. ഇനി വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 6020 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്യാവുന്നതുമാണ്. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ നിങ്ങളുടെ ഹലോ ഹലോ നമസ്കാരം. നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് റോസമ്മ എന്നാണ്. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 5/5/1993 അല്ലേ? ജനനസമയം കൂടി പറഞ്ഞോളൂ. 7-7.5 ഇടയിലാണ്. നക്ഷത്രം ഏതാണെന്ന് അറിയാമോ? അല്ല, നക്ഷത്രം ഏതാണെന്ന് അറിയാമോ? ചതയം. എവിടെയാണ് ജനിച്ചത്? തിരുവല്ല. 5/5/1993 7-7.5 ഇടയ്ക്കെന്നാണ് സമയം പറഞ്ഞിരിക്കുന്നത്. രാവിലെയാണോ? രാവിലെയാണോ? രാവിലെ ഏമാണ്. ചതയം നക്ഷത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ആ നക്ഷത്രം ശരിയല്ലല്ലോ. ചിത്തിരിയാണല്ലോ വരുന്നത്. 5/5/1993 7/15 AM എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. 7-7.5 ഇടയ്ക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, 7 ഹലോ. നക്ഷത്രം ചിത്ര എന്നാണ് സാറ് പറയുന്നത്? ചതയമല്ല. സമയം ഇതാണെങ്കിൽ ചതയമല്ല എന്നാണ് പറയുന്നത്. ഇത് ഇല്ല, അന്നത്തെ ദിവസം തന്നെ ചിത്രയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണോ? 5/5/1993. ഓക്കെ, മകളുടെ കല്യാണത്തിനെ കുറിച്ചാണ്. കല്യാണത്തിനെയും ജോലിയെ കുറിച്ചും ഞാൻ ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പറയാം. ഓക്കെ, അപ്പം ഇതനുസരിച്ച് ഇപ്പം 7/7 നടക്കുകയാണ്. അപ്പം അത് 2.5 വർഷം കൂടെ ഉണ്ട്. അത് ഈ 2.5 വർഷം അത്ര പ്രശ്നമുള്ള വർഷമല്ല. കാരണം എന്താ, ശനി എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. ശശമഹായോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. വിവാഹം നടക്കാവുന്ന കാലഘട്ടമാണിപ്പം. ശനിയെക്കൊണ്ട് ശനി യോഗകാരകൻ എന്നാണ് പറയുന്നത്. അപ്പം ശനിയുടെ സമയത്ത് വിവാഹം നടക്കാവുന്നതാണ്. മാത്രമല്ല 7-ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. രാഹു ജോലി ഈ നല്ലൊരു ജോലി കിട്ടിയില്ലെങ്കിലും ജോലി കിട്ടും. കാരണം 7/7 കാലമാണ് ജോലിയെ കിട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ്. സമയം എന്നാണ് സാർ പറയുന്നത്. കേൾക്കാമോ? ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കേട്ടാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് പൊതുവെ അനുകൂലമായ സമയമാണ് വരുന്നത്. വ്യാഴം വലിയ കുഴപ്പമില്ലാത്ത സ്ഥാനത്താണ്. സൂര്യൻ എൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട്. ദേവി, ഇത് ഫോൺ ചെയ്യുമ്പോൾ ഫോണിൽ ശ്രദ്ധിക്കുക. ടി വിയിൽ ശ്രദ്ധിച്ചാൽ എൻ്റെ ചെറിയ ലാഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. സാർ, നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോകാം, അല്ല അടുത്തൊരു SMSലേക്ക് പോകാം. SMS അയച്ചിരിക്കുന്ന ഷീതുവാണ്. ഷീതുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 24/3/1980. 24/3/1980. സമയം 5:59 PM. 5:59 PM ആണ്. 24/3/1980. 5:59 PM. നാട്ടിലാണ് ജനനം. പുണർദം നക്ഷത്രം എന്ന് പറയുന്നു. പുണർദം നക്ഷത്രം ശരിയാണ്. ഇപ്പോഴത്തെ സമയം ഒന്ന് അറിയണം എന്ന് പറയുന്നു. ഇപ്പം ഗോചരത്തിൽ ഗോചരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹത്തിനനുസരിച്ച് ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്തേക്ക് വരികയാണ് ഈ 2-ാം തീയതി മുതൽ. അതുകൂടാതെ ബുധദശ നടക്കുകയാണ്. ബുധദശയിൽ തന്നെ ബുധൻ്റെ അപഹാരമാണ്. അപ്പം പൊതുവെ ഇനി വളരെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. ഈ ജാതകത്തിന് ബിസിനസ് തുടങ്ങാൻ നല്ലതാണോ? ബിസിനസ് തുടങ്ങാൻ വളരെ നല്ലതാണ്. കാരണം തുലാം രാശിയിൽ നീചഗ്രഹങ്ങളൊന്നുമില്ല. 10-ാം ഭാവം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ആ രാശി 10-ാം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മഭാവമാണ്. അവിടെ ശുഭഗ്രഹമാണ് നിൽക്കുന്നത്. ശുക്രൻ അതും
ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. തുലാൻ രാശിയുടെ അധിപനാണ്, അതും തനിയാണ് നിൽക്കുന്നത്. സൂര്യന് 90% ബലമുണ്ട്. ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. ബിസിനസ് തുടങ്ങാം. എത്തരത്തിലുള്ള ഒരു ബിസിനസ് ആയിരിക്കും നല്ലതെന്ന് ചോദിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അനുകൂലമാണ്. അതുപോലെ കുട്ടികളെ കുറിച്ചും ചോദിക്കുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഇതുവരെ ആയിട്ടില്ല. ഇതിനകത്ത് 5th ഭാവം എന്ന് വെച്ചാൽ സന്താന ഭാവമാണ്. 5th ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. ആ ശനി നിൽക്കുന്നത് ചൊവ്വ, രാഹു എന്ന് പറയുന്ന രണ്ട് നീചഗ്രഹങ്ങളുടെ കൂടാണ്. അതുകൊണ്ടാണ് സന്താനത്തിൻ്റെ സന്താനം ഉണ്ടാകാനുള്ള താമസം ഉണ്ടാകുന്നത്. പക്ഷേ ഈ പറയുന്നത് മുഴുവൻ ശരിയല്ല. അത് മറ്റേ ആളുടെ പാർട്ട്ണറിൻ്റെ കൂടെ ജാതകം നോക്കിയാൽ മാത്രമേ നമുക്കത് മുഴുവനായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ശീതുവിന് മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ, നമസ്കാരം. നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഉഷ. ഉഷയ്ക്ക് എന്താണ് അറിയേണ്ടത്? ഒരിക്കൽ കൂടി ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 14th April 1966. തിരുവോണ നക്ഷത്രം. സമയം കൂടി പറയൂ, ജനന സമയം കൂടി പറയൂ. സമയം അറിയില്ല. നാട്ടിലാണോ ജനിച്ചത്? തിരുവോണ നക്ഷത്രത്തുകാർക്കെല്ലാം ഇപ്പൊ കണ്ട ശനി മാറിയിട്ട് ശനി ഏറ്റവും അനുകൂലമായ ഒരു സ്ഥാനത്തേക്ക് വരികയാണ് 2nd തീയതി മുതൽ. മാത്രമല്ല, വ്യാഴം 19th മുതൽ അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറി സന്തോഷവും സമാധാനവും ധനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. നമുക്ക് കോള് ക്ലിയർ ആകുന്നില്ല. ഹലോ, കോൾ ഡ്രോപ്പ് ആയിരിക്കാണ്. സാർ, നമുക്ക് പലപ്പോഴും പല ജാതകത്തിലും ഗജകേസരി യോഗത്തിനെ കുറിച്ച് പറയാറുണ്ട്. ശരിക്കും എന്താണ് ഈ ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ? അതായത് ജനിച്ച സമയത്ത് ചന്ദ്രന്റെ സ്ഥാനം, ഇപ്പോഴത്തെ വ്യാഴത്തിന്റെ സ്ഥാനം ഗോചരത്തിൽ, എന്നുവെച്ചാൽ ട്രാൻസിറ്റ് പൊസിഷനിൽ. അപ്പം ജനിച്ച സമയത്ത് ചന്ദ്രന്റെ സ്ഥാനത്ത് നിന്ന് ഇപ്പോഴത്തെ വ്യാഴം അതിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ, ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്ത് എണ്ണുകയാണെങ്കിൽ 4th രാശിയിലും 7th രാശിയിലും 10th രാശിയിലും ശനി സഞ്ചരിക്കുമ്പോൾ അതിനാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗജകേസരി യോഗം, രണ്ടാമത്തെ കാര്യം, ജനിച്ച സമയത്ത് തന്നെ ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഈ പറഞ്ഞ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്ത് 4, 7, 10 ശനി നിന്ന ഒരു ജാതമാണെങ്കിൽ അതിന് ഗജകേസരി യോഗം എന്ന് പറയും. അതിൽ തന്നെ പല ഗജകേസരി യോഗമുണ്ട്. ആ ചന്ദ്രൻ സ്വന്തം ക്ഷേത്രത്തിലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലുമായ കർക്കിടകത്തിലാണ് ഇത് രണ്ടും നിൽക്കുന്നതെങ്കിൽ അതിന് 100% ബലമുള്ള ഗജകേസരി യോഗം. ശരിക്കും ഈ ഗജകേസരി യോഗം ഉള്ള ജാതകക്കാർക്കും എന്തൊക്കെയാണ് അനുഭവിക്കാൻ? അവരുടെ ജീവിതത്തിൽ ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതൊക്കെ നാൾക്ക് നാൾ വർദ്ധിക്കണം. 42 വയസ്സിന് ശേഷം മാത്രമല്ല, 1000 പൂർണ്ണയം തന്നെ കാണത്തക്ക കാലത്തോളം എല്ലാവിധ സൗഭാഗ്യത്തിനും കൂടി രാജതുല്യം അല്ലെങ്കിൽ രാജ്ഞി തുല്യം ജീവിക്കണമെന്നാണ്. അങ്ങനെയുള്ള യോഗങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുള്ളതാണ്. അപ്പോൾ സാർ, നമുക്കിപ്പം സമയപരിമിതി കാരണം പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ സാറിൻ്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് മറുപടി പറയാൻ സാർ കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. നിങ്ങൾ 6020 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്തോളൂ. അടുത്ത ദിവസം തന്നെ നമ്മളത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് സാറിനെ പേഴ്സണലായി കാണണമെന്നുണ്ടെങ്കിൽ www.babunarendra.com എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ അയക്കാവുന്നതാണ്. അയച്ചൊരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ സാറിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ പേഴ്സണലായി വിളിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമസ്കാരം.